ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊരിയപ്പമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൊരി ചേർക്കാത്തൊരു പൊരിയപ്പമാണിത്. ഇതിലേക്കായി ഞാൻ ഒരു അര കെ ജി വെള്ളം എടുക്കുന്നുണ്ട്. ഇതൊരു അര ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം നന്നായി മിക്സ് ചെയ്യണം. ഇപ്പൊ ഇത് ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനാവശ്യമായ ഒരു 1/2 കപ്പ് ഗോതി വറുത്തെടുക്കണം. ഞാൻ ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇതൊരു ചൂടായ പാനിലേക്കിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതൊരു പോപ്കോൺ പൊട്ടുന്നത് പോലെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പാകമായെന്ന് മനസ്സിലാക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അരി എടുക്കുന്നുണ്ട് ഞാൻ. അതും അങ്ങനെ വറുത്തെടുക്കാം. ഇതും സെയിം അതുപോലെ തന്നെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതും ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. ഇപ്പോൾ ഈ അരി വറുത്ത് മാറ്റി വെച്ചെന്ന് മാത്രം അരി പൊടിച്ച് വെക്കുന്നുണ്ട് ഞാൻ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാനാണ് അരിപ്പൊടി ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം ഗോതി പൊടിച്ചെടുക്കുന്നത്. ഗോതി നല്ലവണ്ണം പൊടിയാവണമെന്നില്ല, ഒരു ഈ പരുവത്തിലായാൽ മതി. ഇപ്പം ഞാൻ അരിയും പൊടിച്ച് മാറ്റി വെക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അരി ചേർക്കും. ഈ തേങ്ങാക്കൂട്ടിലേക്ക് ഞാൻ ഗോതിപ്പൊടി ചേർക്കുകയാണ്. 1/2 കപ്പ് ഗോതിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ലേശം കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 1/2 കപ്പിൻ്റെ അത്ര അരിപ്പൊടി ചേർക്കുന്നുണ്ട്.
അരിപ്പൊടി ചേർക്കുമ്പോൾ നന്നായി പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഈ പൊരിയുണ്ട ഫ്രൈ ആക്കാൻ ഞാൻ മാവ് റെഡിയാക്കുകയാണ്. അതിലേക്ക് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരിക്ക് ഒരു മുട്ട എന്നതാണ് കണക്ക്. അതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നു. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് വേണ്ടത്. ഇനി ഓരോ ബോൾസും മാവിൽ മുക്കി ചൂടായ എണ്ണയിൽ വറുത്തെടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി. ഇനി ഇത് കോരിയെടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ പൊരിയപ്പം റെഡിയായി. ഇപ്പോൾ അതേ മാവിൽ തന്നെ ഞാൻ കാഷ്യൂനട്ടും വറുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ്, കടല ഇതൊക്കെ ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. ഇങ്ങനെ ഈസിയായി നിങ്ങൾക്ക് ഇതിന് ഒരേ മാവിൽ തന്നെ രണ്ട് മൂന്ന് അപ്പങ്ങൾ ഒരേ സമയം ചുട്ടെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ടും നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചെടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ രണ്ടപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പൊരിയപ്പം. പൊരി ചേർക്കാത്തതെന്ന് ആർക്കും മനസ്സിലാവില്ല. പൊരി ചേർത്ത പൊരിയപ്പം പോലെ തന്നെ ഉണ്ട്, അതിനേക്കാളും ക്രിസ്പിയാണ്, നല്ല രസമുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.